ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 31. എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? ആസ് പെർ ദ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് തേർഡ് അമെൻമെന്റ് ബില്ല് 2022, ദ ടോട്ടൽ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഇൻ ദി ഫെഡറൽ സൊസൈറ്റി ഷാൾ നോട്ട് എക്സീഡ് -% ഓഫ് ദി ടോട്ടൽ മെമ്പർഷിപ്പ് ഇൻ ദ സൊസൈറ്റി. അതായത് 2022 കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റ്, തേർഡ് അമെൻമെന്റ് ബില്ല് എന്നാണ് അതിനറിയപ്പെടുന്നത് അല്ലെ. അതനുസരിച്ചിട്ട് ഒരു ഫെഡറൽ സൊസൈറ്റീസിൽ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന മെമ്പർഷിപ്പിന്റെ പെർസെൻറ്റേജ് ടോട്ടൽ മെമ്പർഷിപ്പിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കൂടാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. 20 ഉണ്ട്, 15, 25, 10. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം. അതായത് 2022 വന്നിരിക്കുന്ന അമെൻമെൻറ്റ് പ്രകാരം ഫെഡറൽ സൊസൈറ്റീസിന് ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് കൊടുക്കും അല്ലേ. ഇപ്പം ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് കൊടുക്കുമെങ്കിൽ അതിലെ ഫെഡറൽ സൊസൈറ്റിയുടെ ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ 25% കൂടുതൽ എന്ത് കൊടുക്കാൻ പാടില്ല? ഇൻഡിവിജ്വൽ മെമ്പർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിൽ നോക്കാം. 20, 15, 25, 10 ആണ് അല്ലെ. ഓപ്ഷൻസിലോട്ട് നോക്കാം. നമുക്ക് 25 മാത്രം വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അതെ, ആൻസർ സി ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, 2022 തേർഡ് അമെൻമെന്റ് ബില്ലാണ്, അത് റിലേറ്റഡ് ആയിട്ട് വരുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്? 25 ആണ്. നിങ്ങൾക്ക് കണക്റ്റഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൂടി പഠിക്കാം. 2022 വന്നിരിക്കുന്ന അമെൻമെന്റ് തേർഡ് അമെൻമെന്റ് ആണ്. അപ്പോൾ 2022 പ്ലസ് മീൻസ് 22 പ്ലസ് തേർഡ് അമെൻമെന്റ് 3, ദാറ്റ് മീൻസ് 25. അപ്പോൾ മെമ്പർഷിപ്പിന് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? കണക്റ്റ് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? The maximum age limit for seeking membership in youth cooperative societies in Kerala. ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന അമെൻമെൻറ്റുമായിട്ട് എന്താണ്, 2023 KCS ആക്ടിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ആ സമയം തന്നെ നമുക്ക് എന്തിനു വേണ്ടി വരും? ഈ KCS ആക്ടിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അമെൻമെന്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, എങ്കിലും ഒരു റിവിഷൻ പോലെ ഞാൻ പറഞ്ഞു പോകട്ടെ. ഇനി KCS ആക്ടിന് നമ്മൾ 2022 അമെൻമെന്റിന് നമ്മൾ പറയുന്നത് 2000 Act No. 9 എന്നാണ്. 2024 June 17 അത് എന്ത് ചെയ്തത്, പബ്ലിഷ് ചെയ്തത്, മീൻസ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അതിൽ Section 2 Subsection V ആണ് യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Section 2 Subsection V, WXYZ, അതിലൊരു കണക്ഷനും ഇല്ല. യൂത്ത് എന്ന് നോക്കി വെക്കുക, യൂത്തിൻ്റെ അടിയിലുള്ള ഒരു സ്ട്രൈക്ക് ഉണ്ടല്ലോ, അത് മാറിക്കഴിഞ്ഞാൽ വി. അപ്പോൾ Section 2 Subsection V, ഡെഫിനിഷൻസ് ഒക്കെ വരുന്നത് Section 2 സബ്സെക്ഷൻ യൂത്തിന് വരുന്നത് വി ആണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി ഇതിൻ്റെ മെമ്പർഷിപ്പാണല്ലോ ചോദിച്ചത്. മെമ്പർഷിപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 30 ഉണ്ട്, 35 ഉണ്ട്, 40, 45 ഉണ്ട്. ഇതിൽ മാക്സിമം ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 45 ആണ്. Section 2 Subsection V ഡിഫൈൻ ചെയ്തിരിക്കുന്നു, മാക്സിമം ഏജ് പറഞ്ഞിരിക്കുന്നത് 45 ആണ്. ഇനി 45 ഇയേഴ്സിന് ശേഷമാണെങ്കിൽ അവരെ അസോസിയേറ്റ് മെമ്പറായിട്ടോ അല്ലെങ്കിൽ നോൺ മീൻസ് നോമിനൽ മെമ്പറായിട്ടോ കൺസിഡർ ചെയ്യും. അതായത് 45 വയസ്സിന് മുകളിലുള്ള മെമ്പർഷിപ്പുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും, യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ നോമിനൽ മെമ്പറോ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പറോ ആയിട്ട് കൺസിഡർ ചെയ്യും. അത് വേണമെങ്കിലും ചോദിക്കാം. അത് ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ള KCS ആക്ട് അമെൻമെൻറ്റിലും വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ അമെൻമെൻറ്റ് പുതിയതായത് കൊണ്ട് തന്നെ അതിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടേഴ്സ് ഞാൻ പറയാം. അതിലൊരു കോമൺ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട് പാക്സുമായിട്ട് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ പാക്സിൻ്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഒരു കോമൺ സോഫ്റ്റ്വെയർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. Section DB അതിനെപ്പറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി Section 2AD അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റും കംപ്ലയൻസ് ഓഡിറ്റും കൂടാതെ പുതിയതായിട്ടൊരു IT ഓഡിറ്റും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്തിരിക്കുന്നത് 60 ഡേയ്സിലായിരിക്കണം, റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി 15 ഡേയ്സിനുള്ളിൽ കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അഫിലിയേഷൻ പ്രോസസ്സിനുള്ള ആപ്ലിക്കേഷൻ ഡിസ്പോസ് ചെയ്യേണ്ടത് 45 ഡേയ്സിനുള്ളിലാണ്, മുൻപ് അത് 60 ഡേയ്സിലായിരുന്നു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുതിയ അമെൻമെൻ്റ് ഏതാണ്, ഒരു Section 57E വന്നിട്ടുണ്ട്. നമ്മുടെ ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീമിൻ്റെ ഒരു ഓർഡർ ഇല്ലേ, അതിൽ ലാസ്റ്റ് വരുന്നുണ്ട് ഈ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അത് കോഓപ്പറേറ്റീവ് റിവൈവൽ ഫണ്ടാണ്, പുനരുദ്ധാരണത്തിൻ്റെ സൊസൈറ്റിയുടെ പുനരുദ്ധാരണ ഫണ്ടാണ്.
പിന്നെ അതുപോലെ തന്നെ ഒരു വേറൊരു അമെൻമെന്റ് തന്നിരിക്കുന്നത് നമ്മുടെ പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടല്ലോ, കോഓപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ, അത് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എന്തായിരുന്നു, അദ്ദേഹത്തിന് 7 വർഷത്തിൽ കുറയാതെയുള്ള ബാർ പ്രാക്ടീസ് ഉള്ള ആളായിരിക്കണമെന്നാണല്ലേ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ അമെൻമെന്റ് മാറ്റം വന്നിട്ടുണ്ട്, അത് പ്രകാരം അദ്ദേഹം ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് ഓഫ് ദി ജുഡീഷ്യൽ സർവീസസ് ആയിരിക്കണം. ഇനി ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 3 ഇയേഴ്സ് ആണുള്ള ഒരു അമെൻമെന്റ് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ഈ അമെൻമെന്റോട് കൂടി ആ 3 എന്നുള്ളത് 2 ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫിസിക്കലി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള എംപ്ലോയ്മെന്റ് വേക്കൻസികളിൽ 4% ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് എന്ത് ചെയ്യുക, റിസർവ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള ഡിഫിക്കൽട്ടീസ് റിമൂവൽ ചെയ്യാനുള്ള പവർ സെക്ഷൻ 106 എന്ത് സബ്സെക്ഷൻ എയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ കുറച്ച് അമെൻമെന്റുകൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു. യൂത്ത് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 ആണ്. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ വി. ഓക്കെ, ആൻസർ കറക്റ്റ് ആണ് നോക്കാം. അതെ, 45 ആണ്. അപ്പോൾ നോക്കി വെക്കുക, ഒരു പി വൈ ക്യു ആണ്. റിപ്പീറ്റ് ചെയ്യില്ല എന്ന് നമുക്ക് ഉറപ്പൊന്നും ഇല്ല, പക്ഷേ ഇതിൻ്റെ ഡെഫിനിഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ 45 ഇയേഴ്സ് കഴിഞ്ഞവരെ നോമിനൽ ഓർ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, എവ്രി കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ഫയൽ റിട്ടേൺസ് വിത്തിൻ ഡാഷ് മന്ത് ഓഫ് ദ ക്ലോഷർ ഓഫ് എവ്രി ഫിനാൻഷ്യൽ ഇയർ ബിഫോർ ദി രജിസ്റ്റർ. ഇത് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ, രജിസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം, ധൈര്യത്തിൽ പറയാം. എത്ര മാസത്തിനകമാണ് ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നത്, എത്ര മാസത്തിന് മുൻപാണ് നമ്മൾ ഫയൽ റിട്ടേൺ ചെയ്യേണ്ടത്, ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം 6 മന്ത്സ് ആണെന്ന് അല്ലേ. നമുക്ക് ഓപ്ഷൻസിൻ്റെ കാര്യം തന്നെ ആവശ്യമില്ല. ഇനി നോക്കി ഓപ്ഷൻസിൽ ഏതൊക്കെയാണ്, 3, 4, 6, 2. എന്താ ഇതിൽ ആൻസർ, ഏതാ നിങ്ങൾ പറ, ഇതിൽ ഏതായിരിക്കും ആൻസർ. ഞാൻ നെക്സ്റ്റ് സ്ലോട്ടിലോട്ട് പോവുകയാണ്. നിങ്ങളുടെ ആൻസർ തന്നെയാണോ കറക്റ്റ് അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റിയോ എന്ന് നോക്കാം. ഞങ്ങൾക്ക് 2 കൂട്ടുകാർക്കും തെറ്റുപറ്റിയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിച്ച ആൻസറും ഞാൻ ഉദ്ദേശിച്ച ആൻസറും സെയിം തന്നെയാണ്. PSC പറയുന്നത് ആ ആൻസർ തന്നെയാണ് കറക്റ്റ് എന്നാണ് കേട്ടോ. അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ 6 മാസം മുൻപായിട്ട്, 6 മാസത്തിനകം നമ്മൾ എന്ത് ചെയ്യണം, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ ഫയല് റിട്ടേൺസ് ഫയല് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി ഇതിൽ ക്ലാരിഫിക്കേഷൻ്റെ കാര്യമൊന്നുമില്ല. രജിസ്ട്രേഷൻ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. രജിസ്ട്രേഷൻ, ലിക്വിഡേഷൻസ്, അതുപോലെ തന്നെ ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻസ്, ഇതൊക്കെ നമ്മൾ നന്നായി തന്നെ പഠിച്ചു പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 34, ദേ കിടക്കുന്നു, ഇപ്പം പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മൾ ഇൻക്വയറിൻ്റെയും ഇൻസ്പെക്ഷൻ്റെയും കാര്യം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ഡാഷ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽ വിത്ത് എൻക്വയറി ആൻഡ് സെക്ഷൻ ഡാഷ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് 1969 ഡീൽ വിത്ത് ഡാഷ് ഇൻസ്പെക്ഷൻ. നിങ്ങൾ പറ, എൻക്വയറിയുമായിട്ടും ഇൻസ്പെക്ഷനുമായിട്ടും കണക്ട് ചെയ്തിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഇതിനൊരു സിമ്പിളായിട്ടാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ, ഒരു പ്രോസസ്സിങ്ങിലൂടെ പഠിക്കാം നമുക്ക്. നമുക്കറിയാം 63 എന്താണ്, DC ഒക്കെ എന്നൊക്കെ അറിയാമല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ വൈസ് നോക്കുമ്പോൾ ഇപ്പോൾ 64 എൻക്വയറി, ആദ്യം എൻക്വയറി നടത്തിയിട്ടേ ഒരു ഇൻസ്പെക്ഷൻ നടത്തുള്ളവർ, അങ്ങനെ പഠിക്കുക. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അങ്ങനെയാണെങ്കിൽ 64 എൻക്വയറി ആണെന്നുണ്ടെങ്കിൽ 65 ഇൻസ്പെക്ഷൻ വരും. അങ്ങനെ ഒരു മെത്തേഡിൽ പഠിച്ചു കൊണ്ടുപോയിക്കേ. 64 എൻക്വയറി, എൻക്വയറി നടത്തിയതിന് ശേഷം അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തുന്നു 65. അപ്പോൾ നമ്മൾക്ക് നോക്കാം സെക്ഷൻ 63, 64, അത് കറക്റ്റ് അല്ല. 64, 65 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 65, 66 ഉണ്ട്. സോറി, ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞപ്പോൾ അത് പെട്ടെന്ന് നോട്ട് ചെയ്തില്ല. എൻക്വയറി അല്ല കേട്ടോ, ഇൻക്വയറി ആണ് സെക്ഷൻ, അതുപോലെ തന്നെ ഇൻസ്പെക്ഷനും. അപ്പം ഞാൻ പറഞ്ഞതിൽ സോറി പറയുകയാണ്, സെക്ഷൻ 63 DCA 64 സ്കോപ്പ് ഓഫ് DCA ആണ്. ഓക്കെ, എൻക്വയറി അല്ല, ഇൻക്വയറി ബൈ രജിസ്ട്രാർ ആണ് സെക്ഷൻ 65, സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ ആണ് 66 വരുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിൽ നോക്കാം. ഇൻക്വയറി സെക്ഷൻ 65, നമ്മുടെ ഇൻസ്പെക്ഷൻ 66 ആണ്.
ഓക്കെ, അതിൽ 63 വരുന്നത് DC ആണ്, 64 വരുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റ് ആണ് അല്ലേ. പിന്നെ അതുപോലെ സ്കോപ്പ് ഓഫ് DC ആണ്. പിന്നെ 65 ആണ് ഇൻക്വയറി, INQUIRY. സെക്ഷൻ 66 ആണ് ഇൻസ്പെക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ സെക്ഷൻ, സോറി, ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? സി ആയിരിക്കും അല്ലേ, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്നത്. നമുക്ക് ഓപ്ഷൻസിലോട്ട് നോക്കാം. ഇതിൽ പറഞ്ഞിരിക്കുന്നത് 64, 65 ആണ്, പക്ഷെ അത് എനിക്കൊന്ന് മിസ്റ്റേക്ക് വൈസ് പറ്റിയതായിരിക്കും. നമ്മുടെ ഇൻക്വയറി 65ഉം സൂപ്പർവിഷൻ വന്നിട്ട് 66ഉമാണ്. അപ്പോൾ അത് നോട്ട് ചെയ്ത് പോകുക. 34th ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇൻക്വയറി നടത്തുന്നു, ഇൻസ്പെക്ഷൻ നടത്തുന്നു. 63, 64 ഏതൊക്കെയാണ് DCA-യുമായിട്ട്, ഓഡിറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. അതിനുശേഷം ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് 65ൽ ഇൻക്വയറി സ്റ്റാർട്ട് ചെയ്യുകയും 66ൽ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അതിന് സെക്ഷൻ 67 ഓപ്ഷൻ ഡിയിൽ നോക്കിയേ. അതിൽ സെക്ഷൻ 7 വരുന്നത് ഈ ഇൻക്വയറിക്കും ഇൻസ്പെക്ഷനും വരുന്ന കോസ്റ്റിനെ കുറിച്ചിട്ടാണ്. സെക്ഷൻ 8 സർചാർജിനെ കുറിച്ച് പറയുന്നത്, നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ സെക്ഷൻ 68A ഇമ്പോർട്ടൻ്റ് ആണ്, അത് വിജിലൻസ് ഓഫീസറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ആണ്. സെക്ഷൻ 68 വിജിലൻസ് ഓഫീസറുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ വിജിലൻസ് ഓഫീസർ സെക്ഷൻ 68 സബ്സെക്ഷൻ എ പ്രകാരമുള്ള വിജിലൻസ് ഓഫീസർ എന്ന് പറയുന്ന ഓഫീസർ നമ്മുടെ DIG ലെവലിനേക്കാൾ റാങ്ക്, അതായത് DIG റാങ്കിനേക്കാൾ കുറവുള്ള വ്യക്തിയായിരിക്കരുത്, ഓഫീസർ ആയിരിക്കരുത്. ഓക്കെ, ഈ മിസ് പ്രാക്ടീസസ്, മാൽ പ്രാക്ടീസസ്, കറക്ഷൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് രജിസ്ട്രാറിൻ്റെ നിർദ്ദേശപ്രകാരം അത് എൻക്വയർ ചെയ്യാനുള്ള അധികാരം ഈ വിജിലൻസ് ഓഫീസറിനായിരിക്കും. വിജിലൻസ് ഓഫീസറിൻ്റെ സെക്ഷനും സെപ്പറേറ്റ് ചോദിച്ചിട്ടുണ്ട്, സെക്ഷൻ 68 സബ്സെക്ഷൻ എ ആണ്. ഓക്കെ, സെക്ഷൻ 68 സബ്സെക്ഷൻ എ വിജിലൻസ് ഓഫീസർ നോക്കി വെക്കുക. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 65, 66 ആണ്, ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ സി ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 35 പോകാം. 37 പറയുന്നത് എന്താ? ഹൂ ഇസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ എഗെയിൻസ്റ്റ് ആൻ ഓർഡർ പാസ്ഡ് ബൈ ലിക്വിഡേറ്റർ അണ്ടർ സെക്ഷൻ 73 ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969? എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് സെക്ഷൻ 73 എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? ലിക്വിഡേറ്ററുമായിട്ട് കണക്റ്റഡ് ആണ് അല്ലേ. അങ്ങനെ ലിക്വിഡേറ്റർ പാസ് ചെയ്ത ഓർഡറിൻ്റെ ഓർഡറിനെതിരെയായിട്ട് നമുക്ക് അപ്പീൽ പോകാനുള്ളൊരു കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഇത് നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനെ മോണിറ്ററിയും നോൺ മോണിറ്ററി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണിറ്ററി ആയിട്ടുണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുന്ന രജിസ്ട്രാറായിരിക്കും. നോൺ മോണിറ്റർ ആണെങ്കിൽ നമ്മൾ ലിക്വിഡേറ്ററിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. പിന്നെ അങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാറായിരിക്കും. ആരാണ്? രജിസ്ട്രാർ ആയിരിക്കും. ഇവിടെ നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഗവൺമെൻറ് ആണോ, കോമ്പിറ്റൻ്റ് ഗവൺമെൻറ് ആണോ, ട്രിബ്യൂണൽ ആണോ, രജിസ്ട്രാർ, സിവിൽ കോർട്ട്. നമ്മൾ പഠിച്ചു വെക്കുക, ലിക്വിഡേറ്റർ പാസ് ചെയ്യുന്ന ഓർഡറിനെതിരെ എഗെയിൻസ്റ്റ് ആയിട്ട് അപ്പീൽ പോകാനുള്ള അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. ഓക്കെ, ആൻസർ സി ആണ്. നോക്കാം നമുക്ക് ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന്. ഓപ്ഷൻ സി ആണ്, അതെ, ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക, ലിക്വിഡേറ്ററിൻ്റെ ഓർഡറിനെതിരെ ഉള്ള അപ്പീൽ പോകാനുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റി നമ്മുടെ രജിസ്ട്രാർ ആണ്. അപ്പോൾ രജിസ്ട്രാറിനെ കുറിച്ച് പഠിക്കുക, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. ലിക്വിഡേറ്ററിനെ കുറിച്ച് പഠിക്കുക, നമ്മുടെ രജിസ്ട്രാർ, ട്രിബ്യൂണൽ, സിവിൽ കോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും, സോറി, സിവിൽ കോർട്ട് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിലും ട്രിബ്യൂണലും രജിസ്ട്രാറും ലിക്വിഡേറ്ററിൻ്റെ നന്നായിട്ട് നോക്കിപ്പോകുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? സെക്ഷൻ - ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽ വിത്ത് റിവിഷൻ ബിഫോർ ദ കോഓപ്പറേറ്റീവ് ട്രിബ്യൂണൽ. ട്രിബ്യൂണലിലോട്ട് പോകുന്നതിന് മുൻപുള്ള റിവിഷൻ KCS ആക്ട് 1969 ഏത് സെക്ഷനിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിട്ടുണ്ട് സെക്ഷൻ 83, 84, 85, 86. ഇതിൻ്റെ ആൻസർ പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു സെക്ഷൻ 81 മുതൽ
എനിക്ക് തോന്നുന്നു ഒരു 86 വരെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അതൊരു ഓർഡറിലായിട്ട് തന്നെ പറഞ്ഞു പോകാം അല്ലേ. ഫസ്റ്റ് വരുന്നത് ട്രിബ്യൂണലിലോട്ട് പോകുന്നു, പ്രശ്നപരിഹാരത്തിനായിട്ട് ട്രിബ്യൂണലിലോട്ട് പോകുന്നു. അത് സെക്ഷൻ 81 ആണ്. സെക്ഷൻ 82ലോട്ട് പോകുന്നത് ട്രിബ്യൂണലിൽ നിന്ന് സാറ്റിസ്ഫൈഡ് ആയില്ല എന്നുണ്ടെങ്കിൽ ആ ഓർഡറിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പീൽ പോകാം. അതാണ് അപ്പീൽ ടു ട്രിബ്യൂണൽ സെക്ഷൻ 82. അപ്പോൾ ട്രിബ്യൂണൽ 81 ആണെങ്കിൽ അതിനെതിരായുള്ള അപ്പീൽ പോകുന്നത് എന്താണ്, സെക്ഷൻ 82 ആണ്. ഇനി ട്രിബ്യൂണലിൽ പോവാതെയുള്ള അതോറിറ്റി എന്ന് പറയുന്നത് സെക്ഷൻ 83ലാണ്. ഇനി ഈ ട്രിബ്യൂണൽ പാസ് ചെയ്തിട്ടുള്ള ഓർഡർ ഒന്നുകൂടി റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, റിവിഷൻ ചെയ്യാമെന്നുള്ളത് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 84. സെക്ഷൻ റിവിഷന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് സെക്ഷൻ 84. പിന്നെ അതുപോലെ തന്നെ ഈ ഇത് ട്രിബ്യൂണൽ ഒന്നുകൂടി റിവ്യൂ ചെയ്യാനുള്ള സെക്ഷനാണ് സെക്ഷൻ 85. അതിനുശേഷം ട്രിബ്യൂണലിൽ ഓർഡർ പാസ് ഔട്ട് ചെയ്യും, അതാണ് ഇന്റർലോക്കേറ്ററി ഓർഡർ. അപ്പോൾ ഇതിൽ 83 ഉണ്ട്, 84, 85, 86 ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ട്രിബ്യൂണൽ അല്ലാത്ത കോമ്പിറ്റൻ്റ് അതോറിറ്റിയാണ് സെക്ഷൻ 83 എന്ന് പറഞ്ഞു. 84ൽ വരുന്നത് റിവിഷനാണ്, ആ റിവിഷൻ്റെ റിവ്യൂ ആണ് സെക്ഷൻ 85ൽ വരുന്നത്. സെക്ഷൻ 86ൽ വരുന്നത് ഇന്റർലൊക്കേറ്ററി ഓർഡർ ആണ്. ഇനി നിങ്ങൾ പറ, ഇതിൽ ഏതായിരിക്കും ആൻസർ? റിവിഷൻ വരുന്നത് കോമ്പിറ്റൻ്റ് അതോറിറ്റി, റിവിഷൻ, റിവ്യൂ, ഇന്റർലൊക്കേറ്ററി ഓർഡർ, അതാണല്ലേ ഈ ഓർഡറിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ പറ, ഇതിൽ റിവിഷൻ വരുന്നത് ഏതായിരിക്കും? കിട്ടിയോ ആൻസർ? കിട്ടിയോ? നമുക്ക് നോക്കാം നിങ്ങൾ പറഞ്ഞ ആൻസർ തന്നെയാണോ കറക്റ്റ് എന്ന്. അതെ, നിങ്ങളെ സൗണ്ട് എനിക്ക് ഇവിടെ നിന്ന് കേൾക്കാം. നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, സെക്ഷൻ 84 ആണ്. അതിൻ്റെ റിവിഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് റിവ്യൂയുടെ റിവിഷൻ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി, റിവിഷന്റെ റിവ്യൂ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 85 ആകും. ഇനി ഇന്റർലൊക്കേറ്ററി ഓർഡർ ഒന്ന് നോക്കി വെച്ചേക്കണം, വെറുതെ ഒന്നല്ല, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. സെക്ഷൻ ചോദിച്ചിട്ടുണ്ട്, അത് 86 ആണ്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ ഫോം നമ്പർ ചോദിക്കും. ട്രിബ്യൂണലിന് അപ്പീൽ പോകാനുള്ള ഫോം നമ്പർ നോട്ട് ചെയ്ത് വെക്കുക, ഫോം നമ്പർ 15 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ട്രിബ്യൂണലിൻ്റെ റിവ്യൂ ചെയ്യാനുള്ള ഫോം നമ്പർ, ഫോം നമ്പർ 16 ആണ്. ഇന്റർലൊക്കേറ്ററി ഓർഡർ പാസ് ചെയ്യുന്ന ഫോം നമ്പർ അത് 18 ആണ്. ഫോം നമ്പർ 15 നോക്കി വെക്കുക, 16 നോക്കി വെക്കുക, 18 നോക്കി വെക്കുക. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 37. 37ൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഇഫ് ദ സെയിൽ ഓഫീസർ കണ്ടക്ട് സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് നോട്ടീസ് ഡാഷ് ഇസ് ദ കോമ്പിറ്റന്റ് അതോറിറ്റി ഫോർ അപ്പീൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് സെയിൽ ഓഫീസർ നമ്മുടെ ജപ്തി ആവുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള നോട്ടീസൊന്നും, ആ മീൻസ് മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള നോട്ടീസൊന്നും ഇഷ്യൂ ചെയ്യാതെ അത് റിക്കവർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിക്കവർ അല്ല സെയിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെതിരായിട്ട് നമുക്ക് അപ്പീൽ പോകാനുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റി ഏതാണെന്ന് നോക്കേണ്ടത്. അപ്പം സിവിൽ കോർട്ടുണ്ട്, ട്രിബ്യൂണൽ ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട്, രജിസ്ട്രാറുണ്ട്. അപ്പോൾ ഈ പോയിന്റിൽ നിങ്ങൾ നോക്കി വെക്കുക, സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് സിവിൽ കോർട്ട് മാത്രമായിരിക്കും. ഏതാണ്? സിവിൽ കോർട്ട്. സെയിൽ ഓഫ് മൂവബിൾ പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സിവിൽ കോർട്ടാണ്. അവർക്ക് ട്രിബ്യൂണലും ഗവൺമെൻറ്റും രജിസ്റ്ററിനും ഒന്നുമില്ല, അതിൽ റോൾ ഇല്ല. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ നിസ്സംശയം പറയാം, സെയിൽ ഓഫീസർ ഒരു മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ സെയില് നോട്ടീസ് കൂടാതെ ഇഷ്യൂ ചെയ്ത്, നോട്ടീസ് ഇഷ്യൂ ചെയ്തതിൻ്റെ നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആർക്ക്, അത് മീൻസ് അതിനെതിരായിട്ട് അപ്പീൽ പോകാനുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് സിവിൽ കോർട്ടാണ്. ആ നോട്ട് പോയിന്റ്സ് ചെയ്ത് വെക്കുക, മൂവബിൾ പ്രോപ്പർട്ടിയുടെ സെയിലാണ്, സെയിൽ ഓഫീസറും ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ കോമ്പിറ്റൻ്റ് അതോറിറ്റി നമ്മുടെ സിവിൽ കോർട്ടായിരിക്കും. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്, ക്വസ്റ്റ്യൻ നമ്പർ 37. അതിന് മുൻപ് ഇതിൻ്റെ ആൻസർ സിവിൽ കോർട്ടാണോ ഇല്ലയോ എന്ന് അറിയേണ്ടേ നമുക്ക്? അതെ, ക്വസ്റ്റ്യൻ നമ്പർ 37 ആൻസർ സിവിൽ കോർട്ടാണെന്ന് തന്നെയാണ് നമ്മൾ ഐപിഎസ്സുകാരും പറയുന്നത്. മൂവബിൾ പ്രോപ്പർട്ടിൻ്റെ സെയില്, സെയിൽ ഓഫീസർ റിലേറ്റഡ് ടു സിവിൽ കോർട്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 38. ഇഫ് എ മെമ്പർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എക്സ്പെൽഡ് ഫ്രം മെമ്പർഷിപ്പ്, ഹൂ ഈസ് ദ കോമ്പിറ്റൻ്റ് അതോറിറ്റി ഓഫ് അപ്പീൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? മെമ്പർഷിപ്പ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ, മീൻസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർഷിപ്പിൽ നിന്ന് ഒരു മെമ്പറിനെ എക്സ്പെല്ല് ചെയ്യുക, മീൻസ് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെതിരെ
അപ്പീൽ കൊടുക്കാനുള്ള കോമ്പിറ്റൻ്റ് അതോറിറ്റി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് കോമ്പിറ്റൻ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്, ട്രിബ്യൂണൽ, രജിസ്ട്രാർ, സിവിൽ കോർട്ട്. ഇത് കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഒരു മെമ്പർഷിപ്പിൽ നിന്നും ഒഴിവാക്കിയ ഒരു മെമ്പറിനെ, അപ്പോൾ അതൊരു തർക്കത്തിനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവുമ്പോൾ അതിന് അപ്പീൽ കൊടുക്കാൻ കഴിയുന്നത് നമുക്ക് ആർക്കാണ്? ട്രിബ്യൂണലിനാണ്. നമ്മുടെ ഈ ഓപ്ഷനിൽ രജിസ്ട്രാർ തന്നിട്ടുണ്ട്, സിവിൽ കോർട്ടും കോമ്പിറ്റൻറ്റ് ഗവൺമെൻറ്റും ഒരു തരത്തിൽ വരില്ല. പിന്നെ നമുക്ക് ഡൗട്ട് ഉള്ളത് ട്രിബ്യൂണൽ ആണോ രജിസ്ട്രാർ ആണോ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് രജിസ്ട്രാർ എങ്ങനെ കണക്ട് ചെയ്യാം? മോണിറ്ററി, അതായത് ക്യാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൂടുതലും രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത്. ഇനി ട്രിബ്യൂണലിനോട്ട് പോകുന്നത് രണ്ട് ടൈപ്പും ഡിസ്പ്യൂട്ട്സും, ഇതൊരു ഡിസ്പ്യൂട്ട് തന്നെയാണ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെമ്പർഷിപ്പ് എക്സ്പെല്ല് ചെയ്യുക എന്നുള്ളത് ഒരു തർക്കത്തിന് കാരണമാകുന്നത് റീസൺ ആണ് അല്ലേ. അപ്പോൾ അത് ട്രിബ്യൂണലിൽ രണ്ട് ടൈപ്പ് ഫീസും വരും. കാരണം ഇതിനുള്ള ആൻസർ, ഇതൊരു നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ആണ്. രണ്ട് ടൈപ്പ് ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, അറ്റ് എ ടൈം നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാം? നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സിൻ്റെ കാറ്റഗറിയിൽ നമുക്ക് ഇതിനെ കൊണ്ടുവരാം അല്ലേ. അതായത് നമ്മുടെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്പ്യൂട്ട് വേണമെന്നുണ്ടെങ്കിൽ നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ടിന് വരുന്ന ഫീ പേയ്മെൻറ്റ് എത്രയായിരിക്കും? 2000 ആയിരിക്കും. ഇനി ഇലക്ഷൻ അല്ല പക്ഷേ മറ്റുള്ള ഡിസ്പ്യൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇലക്ഷൻ മീൻസ് നമ്മുടെ, സോറി, നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. ആ അത് പോച്ചല്ല, അത് എനിക്ക് പറയാൻ കിട്ടണില്ല. നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. മെമ്പർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എക്സ്പെൽഡ് ഫ്രം മെമ്പർഷിപ്പ് അല്ലേ. അപ്പൊ കോമ്പിറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ട്രിബ്യൂണലിലാണ്. ഇത്തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ട്രിബ്യൂണലാണ്. ഡിസ്പ്യൂട്ടുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ട് ടൈപ്പുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, മീൻസ് മോണിറ്ററിയും ഉണ്ട്, അറ്റ് എ ടൈം നോൺ മോണിറ്ററിയും ഉണ്ട്. അപ്പൊ ഇത് ഏത് കാറ്റഗറിയിൽ വരും? നോൺ മോണിറ്ററിയിൽ വരും. നോൺ മോണിറ്ററിന്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇലക്ഷൻ ഡ്യൂട്ടീസ് ആണെങ്കിൽ, മീൻസ് ഇലക്ഷൻ ഡിസ്പ്യൂട്ട് ആണെങ്കിൽ 2000. പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്യൂട്ട് ഇലക്ഷൻ അല്ല ബാക്കിയുള്ള തർക്കങ്ങളാണെന്നുണ്ടെങ്കിൽ 500. റിവിഷൻ, ട്രിബ്യൂണലിലോട്ട് കൊടുക്കുന്ന റിവിഷനുള്ള അപ്പീലാണെന്നെങ്കിൽ 250. റിവ്യൂക്ക് വേണ്ടിയിട്ടുള്ള അപ്പീലാണെന്നെങ്കിൽ 250. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മോണിറ്ററിയുടെ ഫീൽ ഫോർ അപ്പീലാണെന്നുണ്ടെങ്കിൽ മിനിമം 200 മാക്സിമം എന്ന് പറയുന്നത് 2000. അപ്പം നിങ്ങൾ പറ, ഇവിടുത്തെ കോമ്പിറ്റൻ്റ് അതോറിറ്റി ആരാണ്? ട്രിബ്യൂണലാണല്ലേ. ഇനി ട്രിബ്യൂണലാണ് എന്നുണ്ടെങ്കിൽ ഈ കേസിൽ വരുന്ന നമ്മുടെ അപ്പീൽ ഫീ, ട്രിബ്യൂണൽ ഫീ എത്രയായിരിക്കും? അത് 500 ആയിരിക്കും. നമുക്ക് നോക്കാം ആൻസർ ഇവരെന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. അതെ, PSC കോഡ് അനുസരിച്ചിട്ട് ഓപ്ഷൻ ബി തന്നെയാണ്, ട്രിബ്യൂണൽ തന്നെയാണ് കോമ്പിറ്റൻ്റ് അതോറിറ്റി ഓഫ് അപ്പീൽ എന്ന് പറയുന്നത്. മെമ്പർഷിപ്പ് എക്സ്പെല്ല് ചെയ്യുന്ന സിറ്റുവേഷൻ സെക്ഷൻ 2017 ആണ്, മെമ്പർഷിപ്പ് എക്സ്പെലേഷനുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സെക്ഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 39. ഇതങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ എക്സാമിന് ഇപ്പോൾ PSC എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ കുറച്ച് വാസ്റ്റായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കാത്തതിൽ നിന്ന് കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സെക്ഷൻ - ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽ വിത്ത് അറ്റാച്ച്മെൻറ്റ് ബിഫോർ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിന് മുൻപ് അറ്റാച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള KCS ആക്ടിലെ സെക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ 76, 77, 78, 79. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പം നമുക്ക് ഒന്നുകൂടി ഞാൻ പറയട്ടെ. സെക്ഷൻ 77 ആണ് എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്, സോറി 78 ആണ് നമ്മുടെ കണ്ടീഷണൽ അറ്റാച്ച്മെൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എന്ത് സെക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് സെക്ഷൻ സി ആയിരിക്കും. നമുക്ക് നോക്കാം, സെക്ഷൻ സി അല്ല, ഓപ്ഷൻ സി ആയിരിക്കും. നമുക്ക് നോക്കാം അത് തന്നെയാണോ എന്ന്. അതെ, കറക്റ്റ് ആണ്, സെക്ഷൻ 78, ഓപ്ഷൻ സി. ഓക്കെ, അപ്പം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നമുക്ക് നേരെ പോകാം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ അണ്ടർ ദി ഹെഡ് ഓഫ് കോഓപ്പറേഷൻ. അതെന്താ? ആസ് പെർ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, എവ്രി സൊസൈറ്റി ഷാൾ നോട്ട് ട്രാൻസ്ഫേർഡ് ലെസ് ദാൻ - പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്.
അതായത് നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനത്തിൽ കുറയാതെ റിസർവ് ഫണ്ടിലോട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം എല്ലാ സൊസൈറ്റികളും മസ്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം. ആൻസർ പറഞ്ഞിരിക്കുന്നത് 10, 15, 20, 25 ആണ്. നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ളൊരു നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, പല രീതിയിലോട്ട് റിസർവ് ചെയ്ത് വെക്കേണ്ടി ആയിട്ട് വരും. ചിലത് പ്രൊഫഷണൽ ഫണ്ടിലോട്ട്, മീൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് മാറ്റുക, സ്റ്റാറ്റ്യൂട്ടറി റിസർവായിട്ട് മാറ്റുക, ഡിവിഡൻഡ് കൊടുക്കുന്നത് മാറ്റുക, അങ്ങനെയൊക്കെ മാറ്റേണ്ടി വരും അല്ലേ. അതുപോലെ റിസർവ് ഫണ്ടിലോട്ട് കേസ് ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നതാണ് നോട്ട് ലെസ് ദാൻ 25%, അതായത് 25% കുറയാതെയുള്ള എമൗണ്ട്, നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കുറയാതെയുള്ള എമൗണ്ട് നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, റിസർവ് ഫണ്ടിലോട്ട് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ ഫണ്ടിനും ഓരോ റേറ്റ് പറയുന്നുണ്ട്. അതിൻ്റെ ക്ലാരിഫിക്കേഷൻ മീൻസ് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക്കൽ റിപ്രസെൻറ്റേഷൻ തന്നെ നമ്മൾ ICIC I+ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക. ഇത് ഈ പോയിന്റിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കുറയാതെയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റിസർവ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസർ ആണെന്ന്. അതെ, 25 തന്നെയാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ കൂടെയുള്ള വേർഡും കൂടി നോക്കണം, നോട്ട് ലെസ് ദാൻ ഉണ്ട് അല്ലേ. ഓപ്ഷൻസിൽ മീൻസ് അതിൽ ഈ ക്വസ്റ്റ്യനിൽ നോട്ട് ലെസ് ദാൻ എന്നുള്ള സെൻറ്റൻസ് ഉള്ളത് കൊണ്ടിട്ടാണ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ വൈസ് തന്നിരിക്കുന്നത്, നമ്പർ ന്യൂമറിക്കൽ തന്നത്. പക്ഷേ ഇനി ഇൻ കേസ് ഷാൾ ട്രാൻസ്ഫർ ഡാഷ് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ വേണമെങ്കിൽ 25 തരാം, ലെസ് ദാൻ 25 തരാം, മോർ ദാൻ 25 തരാം, ഈക്വൽ ടു 25 തരാം, അങ്ങനെയെല്ലാം ഓപ്ഷൻസ് വരാം. അപ്പം അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കുറയാതെ, നോട്ട് ലെസ് ദാൻ ആ വേർഡൊന്ന് നോട്ട് ചെയ്ത് പോവുക. അതിൻ്റെ നെറ്റ് പ്രോഫിറ്റിൻ്റെ 25% കുറയാതെയുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, റിസർവ് ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഓരോ ഇതിൻ്റെയും വേരിയൻഷൻസും ട്രാൻസ്ഫർ റേറ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് പോവുക. ഇന്ന് നമ്മളോട് റിസർവ് ഫണ്ടാണ് എന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ നാളെ ചോദിക്കുന്ന ഡിവിഡൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ ഫണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കാം, ബോണസിൻ്റെ അങ്ങനെയുള്ള കേസിലുള്ളതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് തന്നെ പ്രിപ്പയർ. ഇപ്പോൾ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നിങ്ങൾ നിങ്ങളോട് തന്നെ എന്ത് ചെയ്യുക, ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങൾക്ക് സെൽഫായിട്ടുണ്ടാവുന്ന ഒരു ഡെവലപ്മെൻ്റ്, അത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇനി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ എക്സാം എഴുതുന്ന ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യുക, കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള വിധത്തിലോ എന്തെങ്കിലും എക്സാംസോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ട് ഇന്ന് നമുക്കത് കവർ ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കോമ്പിറ്റീഷൻ സ്പിരിറ്റിൽ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക. നല്ല രീതിക്ക് തന്നെ കേരള ബാങ്ക് എക്സാം നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ, നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യട്ടെ, റാങ്ക് ലിസ്റ്റിൽ കയറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.